പി എം എന്ന് കേട്ടാൽ പിന്നെ സന്തോഷിനെ പിടിച്ചാൽ കിട്ടില്ല, എവിടെയാണെങ്കിലും ചാടിയിറങ്ങി കൂടെ പോകും. അത്രത്തോളം സന്തോഷിൻ്റെ മനസ്സിൽ പാർട്ടിയും കൊടിയും വേരുറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും സൈക്കിളിൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും കൊടിയുമായി സന്തോഷ് നാട് ചുറ്റും. ആരും നിർബന്ധിക്കാതെ, ആരും പറയാതെ മണ്ഡലം മുഴുവൻ കറങ്ങി നടന്ന് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കും. പാർട്ടിയാണ് അയാളുടെ ജീവൻ, ആ സ്നേഹമാണ് സന്തോഷിൻ്റെ ഇന്ധനം. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകളും കയറ്റങ്ങളും പാർട്ടി അനുഭാവിക്കും മുന്നിൽ തോറ്റു പിന്മാറുകയാണ്. നമുക്ക് ജയിച്ച് ജയിക്കുന്നു. ഞാൻ എൻ്റെ ഇതിൽ ഉള്ളതാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഷീജ അനിൽ, ദീപാമോൾ, സൂനിയ സന്തോഷ്, എല്ലാം പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം പാർട്ടിയുടെ വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. പണ്ടോട്ട് നമുക്കൊരു വികസനം വേണ്ടല്ലോ. ഞാൻ മുനിസിപ്പാലിറ്റിയിൽ അല്ല, പുതുപ്പള്ളി പോയായിരുന്നു. അപ്പോൾ അവിടെ വയ്യപ്പാടിയൊക്കെ കാണാൻ, ഞാൻ പോലും വീരന്തയായിരുന്നു. അവരൊരു വികസനവും ഇല്ല. ആ അപ്പം നമുക്ക് ജയിക്ക് ജയിച്ചാലേ ഇനി കാര്യമുള്ളൂ. അതിൻ്റെ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പ്രചരണം നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു ഞാനിപ്പോൾ അവരുടെ മറകാട്ട് യൂണിയൻകാരാണ് സെറ്റ് ചെയ്തതന്നെ. അപ്പം സൈക്കിള് അത് പണ്ടോട്ട് എനിക്ക് പാർട്ടിയുടെ പകരം കാര്യം കാണുമ്പോൾ, അപ്പം ഞാൻ തന്നെ പണ്ട് പെയിൻ്റ് അടിച്ചാണ്, ഞാൻ തന്നെ പെയിൻ്റ് അടിച്ച് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ സെറ്റ് ചെയ്തതെന്ന് തന്നെ ഉള്ളു. മണ്ഡലം മേളയല്ലേ, മറ്റേ മുനിസിപ്പാലിറ്റിയല്ലേ. അപ്പം എല്ലാ ഇലക്ഷനും ഇതുപോലെ ഇറങ്ങാറുണ്ട്? എല്ലാ ഇലക്ഷനും ഇതുപോലെ ഇറങ്ങാറുണ്ട്. എനിക്ക് തയ്യക്കടല്ല, തയ്യക്കട ഈ തേപ്പും അത് ഇതൊക്കെയാണ്. അപ്പം ഈ ഡെസ്കിന് കംപ്ലൈൻറ്റ്, കൈക്ക് തേയ്മാനമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് നിർത്തി. ഇപ്പം പിന്നെ സെക്യൂരിറ്റി പണിയാണ്. ആ നമ്മുടെ ടൗണിലായിരുന്നു എല്ലാ സ്ഥലത്തും, 10 കൊല്ലത്തെ സർവീസുണ്ട്. ഇപ്പം നിലവിൽ പണിയില്ല. അന്നും തയ്യക്കട ഞാനിരിക്കും, ഈ ചോലക്കൊടി കാണാൻ പോലെ ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ എൻ്റെ പണി മിക്ക സ്ഥലത്തും അങ്ങനെയാണ്. സെക്യൂരിറ്റി പരിപാടി ആയാലും ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഇപ്പോൾ എടുക്കുള്ളു. പകല് പരിപാടിയും പണിയും അറിവാണ്. പാർട്ടിനെ വെച്ചാൽ നേരത്തെ പോലെ ഞങ്ങളുടെ ജീവനാണ്. കാരണം ഞങ്ങളുടെ പ്രധാന സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് പട്ടയൊക്കെ കിട്ടിയത്, അതായത് ഉമ്മൻചാണ്ടി അവരിൽ നിന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ പ്രധാന സർക്കാർ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പട്ടയൊക്കെ അനുവദിച്ചത്. അനുവദിച്ചത് നാട്ടകം എൻ്റെ സിമെൻറ്റ് പാർട്ടി നേരെ അക്കരയിൽ. ഇത് എൻ്റെ സ്വന്തം ഐഡിയ കേട്ടോ. നമ്മുടെ ലോക്കൽ സെക്രട്ടറി ചോദിച്ചത് പി രാജേഷേട്ടൻ. രാജേഷേട്ടൻ പറഞ്ഞു എന്തിനാ പോകുന്നത്, ദോഷപ്പെക്കുമോ, ദോഷപ്പോകുന്നല്ലേ, അവരെ പാർട്ടിയുടെ അനുവാദം വേണമല്ലോ. അപ്പൊ അല്ല, നമുക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്റെ സ്വന്തം സൈക്കിൾ, ഞാൻ ആദ്യം തോപ്പി ജൂല നീന്താ, അവര് ചെയ്യും സൈക്കിള് ചങ്ങനാശ്ശേരി. അവര് തന്നായിരിക്കും ആ ഇത് വന്നപ്പോ, കോവിഡ് വന്നപ്പോ. അങ്ങനെ കോട്ടയം നാട്ടകം സ്വദേശിയാണ് സന്തോഷ്. കഴിഞ്ഞ തവണ കോട്ടയം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി അനിൽകുമാറിന് വേണ്ടി സന്തോഷ് വോട്ട് ചോദിച്ചിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജയിക്കിനു വേണ്ടിയും സന്തോഷ് പ്രചാരണത്തിൽ സജീവമാണ്. ഏത് മണ്ഡലമാണ്, ആരാണ് സ്ഥാനാർത്ഥി എന്നത് സന്തോഷിന്റെ വിഷയമല്ല. തൻ്റെ പാർട്ടി വിജയിക്കണം, അതുമാത്രമാണ് ലക്ഷ്യം. സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ് സന്തോഷ്. എന്നാൽ പാർട്ടിയുടെ പരിപാടി എന്തു വന്നാലും സന്തോഷ് ഇറങ്ങും. 14 മുതലാണ് സന്തോഷ് ജയിക്കിനു വേണ്ടി വോട്ട് ചോദിച്ച് പുതുപ്പള്ളിയിൽ കറങ്ങാൻ തുടങ്ങിയത്. ഇതിനോടകം 200 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി. യു ടോക്ക് കോട്ടയം.